യെസ് സോ മാർക്കറ്റ് ഏതാനും ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും ഒരു ശക്തമായ നേട്ടത്തിലേക്ക് തന്നെ തിരിച്ചെത്തിയിരിക്കുകയാണ്. 19,500 എന്നൊരു റെസിസ്റ്റൻസിന് അടുത്തായിട്ടാണ് നിഫ്റ്റി 50 നില നിൽക്കുന്നത്. എന്താണ് വ്യൂസ്? ജസ്റ്റ് 19,510 പോയിന്റ്സ് ആണ് ഞാൻ നോക്കിയിരിക്കുന്ന റെസിസ്റ്റൻസ് ലെവൽ. സോ ആ ഒരു റെസിസ്റ്റൻസ് ലെവലിനേക്കാൾ ഏകദേശം ഒരു 30 പോയിന്റ് താഴെ ഇപ്പോൾ നിഫ്റ്റി ട്രേഡിംഗ് നടത്തി വരുന്നത്. സോ ഐ എം സ്റ്റിൽ വെയിറ്റിംഗ് ആൻഡ് വാച്ചിങ്. ബട്ട് ഐ തിങ്ക് നിഫ്റ്റി 50 ആ 19,510 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുമെന്ന് തന്നെ എൻ്റെ ഒരു എക്സ്പെക്ടേഷൻ. അതുപോലെ പ്രദീപ് സാർ, നമുക്ക് ഞാൻ ചോദിക്കാൻ പോകുന്ന നിഫ്റ്റി ബാങ്കിനെ പറ്റിയാണ്. അപ്പൊ നിഫ്റ്റി ബാങ്ക് ഇന്നലെ കുറെ പ്രാവശ്യം സ്ട്രഗിൾ ചെയ്ത ഒരു ബ്രേക്ക് ചെയ്യാൻ വേണ്ടി നിന്ന ലെവലാണ് 44,784 എന്ന് പറയുന്ന ഒരു സപ്പോർട്ട് ലെവൽ. എന്നാൽ നിഫ്റ്റി അത് ബ്രേക്ക് ചെയ്ത് ഇന്നലെ വന്ന് എടുത്ത ഒരു ലോ എന്ന് പറയുന്നത് 44,566 എന്ന ലെവൽ വരെത്തി. എന്നാൽ നമുക്ക് അവിടെ ഒരു സപ്പോർട്ട്, ഒരു ട്രെൻഡ് ലൈൻ സപ്പോർട്ട് നമുക്ക് അവിടെ കിട്ടുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഒരു അപ്സൈഡ്, ഇപ്പോൾ ഗ്യാപ്പ് അപ്പ് ഓപ്പൺ തന്നിട്ട് ഒരു സപ്പോർട്ട്, ഒരു റെസിസ്റ്റൻസ് ലെവലായി 44,943 എന്ന ലെവലിൽ തന്നെ ഇപ്പോൾ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യാണ്ട് നിൽക്കുകയാണ്. ഇനി നമുക്ക് ഇവിടെ നിന്ന് ബ്രേക്ക് വാച്ച് ചെയ്യേണ്ട കുറച്ച് ലെവൽസ് ഏതൊക്കെയാണ്? ഇന്ന് നിഫ്റ്റി 50 45,000 പോയിന്റ്സിന് മുകളിൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിൽ വീണ്ടും ഒരു ബുള്ളിഷ് ഷോർട്ട് ടേം ട്രെൻഡ് ട്രിഗർ ചെയ്യപ്പെടും. ആൻഡ് നമ്മൾ ആ ഒരു ലെവലിൻ്റെ വളരെ അടുത്തോട്ട് വന്നിട്ടുണ്ട്. സോ ലെറ്റ് എസ് വെയിറ്റ് ആൻഡ് വാച്ച്. അറ്റ് ദ മൊമെൻറ്റ് 44,873 ബാങ്ക് നിഫ്റ്റി ട്രേഡ് ചെയ്യുന്നത്. ഈ ലെവലിൽ നിന്നും ഏകദേശം ഒരു 150-200 പോയിന്റ് നേട്ടം നൽകാൻ സാധിച്ചു കഴിഞ്ഞാൽ വി ആർ ഗോയിങ് ടു എൻ്റർ എ ന്യൂ ബുള്ളിഷ് ഫേസ് ഫോർ നിഫ്റ്റി ബാങ്ക്. നിഫ്റ്റി ബാങ്കിന്റെ കൂടെ നമുക്ക് നിഫ്റ്റി ഐ ടി ഇൻഡെക്സിന്റെ കാര്യങ്ങളൊന്ന് പരിഗണിക്കാം. നിഫ്റ്റി ഐ ടി ഇൻഡെക്സ് ഇപ്പോൾ ഒരു 0.5% നേട്ടത്തിൽ 29,260 എന്നൊരു ലെവൽസ് മെയിൻറ്റെയിൻ ചെയ്യുന്നു. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ പ്രദീപ് സാർ ചൂണ്ടിക്കാണിച്ചൊരു ലെവൽ എന്ന് പറയുന്നത് 29,700 ആയിരുന്നു ഒരു പ്രധാനപ്പെട്ട ഒരു ബ്രേക്ക് ഔട്ട് ലെവലായിട്ട് പരിഗണിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം തന്നെ ഓഹരികളുടെ കാര്യത്തിലേക്ക് നമുക്ക് കടന്നു വരാം. ടി സി എസും എച്ച് സി എൽ ടെക്കും ഇന്നലെ റിസൾട്ടുകളുമായി പുറത്തു വന്നു. ഇന്നലെ റിസൾട്ട് കൊണ്ടുവന്ന ടി സി എസ് ഏറ്റവും അധികം നേട്ടം കൈവരിക്കുന്ന ഓഹരിയായി 1.3% നേട്ടം നൽകുന്നു. അതേസമയം എച്ച് സി എൽ ടെക്കിനെ മാർക്കറ്റ് ഒരു പണിഷ് ചെയ്യുന്നുണ്ട്. 1.6% ഇടിവ് നേരിട്ട് 1092 എന്ന ലെവലിലുമാണ് ട്രേഡിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ രണ്ട് ഓഹരികൾ ഓൾറെഡി പൊസിഷൻസ് ഉള്ളവർ അല്ലെങ്കിൽ ഹോൾഡ് ചെയ്യുന്നവർ എന്ത് നിലപാടാണ് മുന്നോട്ട് സ്വീകരിക്കേണ്ടത്? എച്ച് സി എൽ ടെക്നോളജിയുടെ കേസിൽ 1100 രൂപ ഇസ് എ മേജർ സപ്പോർട്ട് ഏരിയ. ആൻഡ് ഇന്നിപ്പോ ട്രേഡിംഗ് നടന്നു വരുന്നതും ഏകദേശം 1100 രൂപയുടെ അടുത്ത് തന്നെ ട്രേഡിംഗ് നടന്നു വരുന്നത്. സോ ഈ ഒരു സപ്പോർട്ട് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഐ തിങ്ക് വി വിൽ സീ എ ഫ്രഷ് ഔട്ട് ഓഫ് ബൈയിങ്. ടി സി എസിന്റെ കേസിൽ ടി സി എസ് ഏകദേശം ഒരു 1.5% ഇപ്പൊ നേട്ടം നൽകിയിട്ടുണ്ട്. സോ ഇതേപോലെ 3,283,300 ലെവലായിരിക്കും നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ഇമ്പോർട്ടൻ്റ് റെസിസ്റ്റൻസ് ഫോർ ദ ടി സി എസ്. സോ ആ ഒരു ലെവലിന് മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അഗൈൻ ടി സി എസിന്റെ കേസിൽ നമുക്ക് പുതിയ ബൈയിങ് പ്രതീക്ഷിക്കാം. ഓക്കെ പ്രദീപ് സാർ, അതിനൊപ്പം തന്നെ ഇന്നത്തെ മാർക്കറ്റ് ശക്തമായ നേട്ടം നൽകുന്ന ഒരു ഓഹരി എന്ന് പറയുന്നത് ആനന്ദ് രാത്രി വെൽത്ത് ആണ്. ക്യു വൺ പ്രോഫിറ്റ് റിസൾട്ടുകൾ സൂചിപ്പിക്കുന്നത് 34% പ്രോഫിറ്റ് ഈ ഒരു പാദത്തിൽ നേടാൻ സാധിച്ചിട്ടുണ്ട്. 53 കോടി രൂപയാണ് എമൗണ്ടായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്ന് കാണാം. ഒരു മുംബൈ ബേസ് ചെയ്ത് പ്രവർത്തിക്കുന്ന ഒരു ഫിനാൻഷ്യൽ സർവീസസ് കമ്പനിയാണ്. ഏവർക്കും അറിയാവുന്ന ഒരു ഫേമസ് കമ്പനിയാണ്. ഇനി മാർക്കറ്റിൽ ഒരു പെർഫോമൻസിലേക്ക് നോക്കുകയാണെങ്കിൽ ആനന്ദ് രാത്രിയുടെ ഷെയർസ് 12.7% നേട്ടത്തിൽ 1052 രൂപയിലാണ് ട്രേഡിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് വ്യൂ? See, Anand Rathi's case is something about, we should also talk about Angel One. So Anand Rathi, Angel One, modalaya broking company or stocks lokke thanne nammala kazhinja 10 divasathile ottri netam kandu kazhinju. So Anand Rathi's last bottom around 850 rupees laayirunnu. Avadu ninnu thodarchayitta netam nalgi innale around 950 rupees vare ethirunnu. So itrayum high levels la ആനന്ദ് റാത്തി സ്റ്റോക്സിൽ പുതിയ ലോങ് പൊസിഷൻ എടുക്കുന്നത് അഡ്വൈസബിൾ അല്ലായിരിക്കും. വാട്ട് വി ഹാവ് ടു ഡു ഇസ് വി ഹാവ് ടു വെയിറ്റ് ഫോർ എ കറക്ഷൻ ബിഫോർ വി ടേക്ക് എ ന്യൂ പൊസിഷൻ.
ഓക്കെ പ്രദീപ് സാർ, അതിൻ്റെ കൂടെ തന്നെ നമുക്ക് മറ്റൊരു ഓഹരികൾ ഇന്ന് മാർക്കറ്റ് പരിഗണിക്കുന്ന സ്മോൾ ക്യാപ് മേഖലയിൽ നിന്ന് ഡാറ്റ പാറ്റേൺസ് 6% നേട്ടം ഇപ്പോൾ നൽകുന്നുണ്ട്. 2144 രൂപയിലാണ് ഓഹരികൾ ട്രേഡിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഐ ടി കമ്പനികളൊക്കെ തന്നെ റിസൾട്ട് സീസൺ ആരംഭിച്ചിരിക്കുകയാണ്. ഡാറ്റ പാറ്റേൺസ് നല്ലൊരു റിയാക്ഷനും നൽകുന്നുണ്ട് ഇന്നത്തെ ഒരു മാർക്കറ്റിൽ. ഡേറ്റ പാറ്റേൺസ് ഇന്നലത്തെ ട്രേഡിംഗിൽ ഇറ്റ് ഹിറ്റ് എ ന്യൂ ഓൾ ടൈം ഹൈ. സോ ഡേറ്റ പാറ്റേൺസിന്റെ ഫൈനാൻഷ്യൽസ് എനിക്ക് അറിഞ്ഞുകൂടാ, ബട്ട് സ്റ്റോക്ക് ഇസ് ഇൻ എ വെരി സ്ട്രോങ് ബുള്ളിഷ് ട്രെൻഡ്. ബട്ട് എഗെയിൻ, ഞാൻ നേരത്തെ ആനന്ദ റാക്കിയെ കുറിച്ച് പറഞ്ഞതുപോലെ ഈ ഒരു സ്റ്റോക്കിൽ 1750 രൂപയായിരുന്നു ലാസ്റ്റ് മേജർ ബോട്ടം. അവിടെ നിന്നും ഈ സ്റ്റോക്ക് ഇന്നലെ 2050 രൂപ വരെ എത്തിയിട്ടുണ്ട്. ആൻഡ് എഗെയിൻ, ഈ ഹൈ ലെവൽസിലെ പുതിയ ലോങ് പൊസിഷൻ നോട്ട് അഡ്വൈസബിൾ. നമ്മുടെ കൈവശം പൊസിഷൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും മെയിൻറ്റെയിൻ ചെയ്യാം. അതുപോലെ തന്നെ അടുത്തൊരു ക്വസ്റ്റ്യൻ വരുന്ന ടെക്സ് മാക്കോ റെയിൽ എഞ്ചിനീയറിംഗ് എന്ന സ്റ്റോക്കിൻ്റെ അകത്താണ്. അപ്പോൾ ഇതിന് ഇന്നത്തെ ദിവസം നല്ലൊരു മൂവ്മെൻ്റ് നമുക്ക് ആ സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നുണ്ട്. മെയിനായിട്ട് വന്നിരുന്ന റെസിസ്റ്റൻസ് ലെവൽ എന്ന് പറയുന്നത് 83.55 ആണ്. ഓൾറെഡി ആ ലെവൽ ഹിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മെയിനായിട്ട് നമുക്ക് കിട്ടിയ ഒരു ന്യൂസ് എന്ന് പറയുവാണെങ്കിൽ ഈ സ്റ്റോക്കിനകത്ത് ഈ കമ്പനി ഫണ്ട് സമാഹരിക്കുന്നതുമായി ബന്ധപ്പെട്ട യോഗം 17 ജൂലൈ ചേരും എന്നൊരു വാർത്ത നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് നമുക്ക് ഇനി ടെക്സ് മാക്കോ റെയിൽ എഞ്ചിനീയറിംഗിൽ എന്തൊക്കെ നമുക്ക് പ്രതീക്ഷകൾ വാച്ച് ചെയ്യാൻ പറ്റിയ ലെവൽസ് ഏതൊക്കെയാണ്? സി, ടെക്സ് മാക്കോ റെയിൽ പറഞ്ഞ വളരെ ശരിയാണ്. ടെക്സ് മാക്കോ റെയിൽ ആൻഡ് ജൂപ്പിറ്റർ വാഗൺ, ഈ രണ്ട് സ്റ്റോക്സിലും കഴിഞ്ഞ ഏതാണ്ട് ഒരു മാസത്തിൽ വി ഹാവ് സീൻ എ ലോട്ട് ഓഫ് ഗെയിൻസ്. ആൻഡ് കഴിഞ്ഞ ഒരു 3-4 സെഷൻസിൽ നമ്മൾ ഈ രണ്ട് സ്റ്റോക്കിലും ഒത്തിരി പ്രോഫിറ്റ് ടേക്കിംഗ് കാണുന്നുണ്ട്. ടെക്സ് മാക്കോ റെയിലിന്റെ കേസിൽ ദ ബുള്ളിഷ് ട്രിഗർ 83 രൂപയിലാണ് നിലനിൽക്കുന്നത്. 83 രൂപയുടെ മുകളിൽ ഇന്ന് ക്ലോസ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഇറ്റ് വിൽ എഗെയിൻ ട്രിഗർ ഫ്രഷ് വേവ് ഓഫ് ബൈയിങ് ഇൻട്രസ്റ്റ്. ജൂപ്പിറ്റർ വാഗന്റെ കേസിൽ 180 രൂപയാണ് അതിന്റെ ബുള്ളിഷ് ട്രിഗർ. സോ 180 രൂപീസിന് മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നാച്ചുറലി ജൂപ്പിറ്റർ വാഗന്റെ കേസിലും നമുക്ക് ഷോർട്ട് ടേമിൽ ഒത്തിരി നേട്ടം പ്രതീക്ഷിക്കാം. ഓക്കെ പ്രദീപ് സാർ, അതിനൊപ്പം തന്നെ മിഡ് ക്യാപ് മേഖലയിൽ നിന്ന് മറ്റൊരു ഓഹരിയും താങ്കളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ്. ഡെലിവറി ഒരു പുതിയ കമ്പനിയാണ്. അത് ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ട് ഏതാനും ചില വർഷങ്ങൾ മാത്രമേ ആവുന്നുള്ളൂ, 1 വർഷത്തിന് മുകളിൽ മാത്രമേ ആയിട്ടുള്ളൂ. ഇന്നത്തെ മാർക്കറ്റിൽ 1.7% നേട്ടത്തിൽ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കീ ലെവലായിട്ടുള്ള 400 രൂപയിലാണ് വ്യാപാരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഡെലിവറിനെ സംബന്ധിച്ചിടത്തോളം റീസെൻ്റായിട്ട് ഒരു സ്ട്രഗിൾ ചെയ്തൊരു ലെവലാണ് എന്ന് വിശ്വസിക്കുന്നു. എന്താണ് ഇനി മുന്നോട്ട് ഓഹരിയിൽ പ്രതീക്ഷിക്കാനാവുക? ഒരു നേട്ടം കാണാമോ? സി, ഡെലിവറിയുടെ കേസിൽ സ്റ്റാർട്ടിംഗ് വിത്ത് എ ഡിസ്ക്ലോഷർ, പേഴ്സണലി എനിക്കൊരു പൊസിഷൻ ഉണ്ട്. ഡെലിവറിയുടെ കേസിൽ നമ്മൾ ഒരിക്കലും അതിൻ്റെ ഒരു ഫൈനാൻഷ്യൽ പെർഫോമൻസിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കൊരു ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കത്തില്ല. ബട്ട് ഡെലിവറി ഹാസ് ബീൻ എ ടേൺ അറൗണ്ട് സ്റ്റോക്ക് സിമിലർ ടു പേ ടി എം. സോ ഈ സ്റ്റോക്ക് 420-370 ആ ഒരു റേഞ്ചിൽ കുറച്ച് ദിവസങ്ങളായിട്ട് കൺസോൾട്ടേഷൻ നടത്തി വരുന്നുണ്ട്. ഈ സ്റ്റോക്കിന് 420 ആയിരിക്കും നമ്മളിപ്പോൾ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ റെസിസ്റ്റൻസ് ലെവൽ. 420 റെസിസ്റ്റൻസ് ലെവൽ ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഈ സ്റ്റോക്കിൽ നമുക്ക് പെട്ടെന്ന് ഒരു 8-12% നേട്ടം പ്രതീക്ഷിക്കാം. ഓക്കെ പ്രദീപ് സാർ, അതുപോലെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ളത് ഹിൻഡാൽകോ ഇൻഡസ്ട്രിയെ പറ്റിയാണ്. അപ്പോൾ നമുക്ക് പുതിയതായിട്ട് അറിയാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ ഇതൊക്കെയാണ്. മഹാരാഷ്ട്രയിലുള്ള ഒരു ലാൻഡ് വിൽക്കുന്നതിനുള്ള ഒരു ബോർഡ് അനുമതി ഹിൻഡാൽകോ ഇൻഡസ്ട്രിയിൽ ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 595 കോടി രൂപയ്ക്കാണ് കരാറ്, അതും ബിർള എസ്റ്റേറ്റുമായിട്ടാണ് ഈ ഇടപാട് നടന്നിരിക്കുന്നത്. 15 മാസത്തിനുള്ളിൽ കരാറ് പൂർത്തിയാക്കാനാണ് ഇവർ ലക്ഷ്യമിട്ടിരിക്കുന്നത്. അപ്പം നമുക്ക് ഇന്ന് ചാർട്ടുകൾ പരിശോധിക്കുമ്പോൾ മെയിനായിട്ട് നമുക്കൊരു റെസിസ്റ്റൻസ് ലെവൽ വരെ 436.20 എന്ന ലെവലിലാണ്. എന്നാൽ ഇന്നലെ മാർക്കറ്റ് ക്ലോസ് ചെയ്ത ലെവലിനേക്കാളും നല്ല രീതിയിൽ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് നമുക്ക് ഹിൻഡാൽകോയിൽ കാണാൻ സാധിച്ചിട്ടുണ്ട്. ഇന്നലെ മാർക്കറ്റ് ഏറെക്കുറെ 424 എന്ന റേഞ്ചിലാണ് നിന്നിരുന്നത്. എന്നാൽ ഇന്ന് ഓപ്പൺ ആയിരിക്കുന്ന ലെവൽ നോക്കുമ്പോൾ 434 നല്ല രീതിയിൽ അത് മെയിനായിട്ട് വന്നിരുന്ന ഒരു റെസിസ്റ്റൻസ് ലെവൽ ബ്രേക്ക് 429 എന്ന ലെവൽ ബ്രേക്ക് ചെയ്തിട്ട് നിയർ ഹൈ ആയി നിന്ന 436 എന്ന ലെവലിൻ്റെ ഏറെക്കുറെ അടുത്ത് ഓപ്പൺ ആവുകയും പിന്നീട് 436 എന്ന ലെവൽ വരെ, അത് മെയിനായിട്ട് എന്ന റെസിസ്റ്റൻസ് ലെവൽ വരെ ഇപ്പോൾ ഹിൻഡാൽകോ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ നിന്ന് വാച്ച് ചെയ്യേണ്ട കുറച്ച് ലെവൽസും കാര്യങ്ങളും എന്തൊക്കെയാണ് സാർ? നമുക്കിപ്പോൾ ആസ് ഓഫ് നൗ നമുക്ക് ഒരു ബയ്യിങ് സൂചനയും ലഭിച്ചിട്ടില്ല.
434-429 ഏറ്റവും മികച്ച റെസിസ്റ്റൻസ് ലെവൽ 440 രൂപയിലാണ് ഞാൻ കാണുന്നത്. 440 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ മാത്രമേ ഷോർട്ട് ടേമിൽ നമുക്ക് ഈ സ്റ്റോക്കിൽ ഒരു മൊമെൻറ്റം കിട്ടാൻ പോകുന്നുള്ളൂ. 440 രൂപ ബ്രേക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നമുക്ക് വെയിറ്റ് ആൻഡ് വാച്ച് അപ്രോച്ച് എടുക്കാം. ലെറ്റ് ഇറ്റ് ബ്രേക്ക് അബൌ 440, അതിനുശേഷം നമുക്ക് ലോങ് പൊസിഷൻ വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം.